والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن تعدوا نعمة الله لا تحصوها. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. اتق الله حيثما كنت واتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. صدق رسول الله صلى الله عليه وسلم. ومن يهدك الدنيا فإني تعمتها وسيقى إلينا عذبها وأذابها فلم أرها إلا غرورا وباطلا كما لاح في ظهر الفلات سرابها. واعلموا سيدنا محمد وإن هي إلا جيفة مستحيلة عليها كلاب همهن اجتذابها فإن تجتنبها كنت سلما لأهلها وإن تجتذبها نازعتك كلابها فطوبى لنفس أوطنتك عرى دارها مغلقة الأبواب مرخا حجابها فلم تخرب الدنيا بموت سرورها ولكن موت الأكرمين خرابها. واعلموا ما سيدنا محمد إنك يدوم آدر ومهمان الله ساداتك ബഹുമാനപ്പെട്ട കബക്ക ഉസ്താദ് മറ്റ് സദസ്സിൻ്റെ ഒരുമിച്ച് കൂടിയ ഉസ്താദന്മാർ ഉമറാക്കൾ നേതാക്കൾ മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒരുമിച്ച് കൂട്ടിയ ഈ മജ്ലിസ് നമ്മുടെ പക്കം നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൻ്റെ അവ്വല് മുതൽ ആഖിർ വരെ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തെല്ലാം ഖൈറിൻ്റെയും റഹ്മത്തിൻ്റെയും ബാധ്യതയുണ്ടോ അതെല്ലാം നമ്മൾക്കും നമ്മുടെ സമുദായത്തിലേക്കും അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. വരുന്ന എല്ലാ വിധത്തിലുള്ള ആഫത്ത് വരാ മുസീബത്തുകളെ തൊട്ട് അള്ളാഹു കാത്ത് സലാമത്തരാകട്ടെ. ശാരീരികവും മാനസികവുമായ നമ്മുടെ എല്ലാ ഓരോരുത്തരെയും രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. ബഹുമാനികളെ, ഉദ്ഘാടനം എന്ന നിലക്ക് എന്തെങ്കിലും ഒരു 5 മിനിറ്റ് സമയം മാത്രം ഞാൻ സംസാരിക്കുകയാണ്. ഇന്നിവിടെ നല്ല സാരവത്തായ വയലുപദേശം പറയാൻ വേണ്ടി എത്രയോ നൂറുകണക്ക് കിലോമീറ്റർ ദൂരമുള്ള Thank you.
നമ്മൾക്ക് നല്ല സാരവത്തായ വാഴ ഉപദേശമെല്ലാം പറഞ്ഞു തരാൻ വേണ്ടി എത്രയോ നൂറുകണക്ക് കിലോമീറ്റർ മൈൽ ദൂരമുള്ള ഉസ്താദ് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വരുന്നത് വരെ നമുക്ക് സംസാരിക്കാൻ വേണ്ടി ഏറ്റവും പാണ്ഡിത്യമുള്ള നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട നമ്മുടെ സ്നേഹിതരായ സിദ്ദീഖ് മൂട്ടുകോളി അവർ കൂടെയുണ്ട്. ഇൻഷാല്ലാ അവർക്കൊക്കെയും നിങ്ങൾക്ക് അവർക്ക് വേണ്ടുന്ന നിങ്ങൾക്കൊക്കെയും വേണ്ടുന്ന ഉപദേശങ്ങൾ വയലുകളൊക്കെയും അവർ പറഞ്ഞു തരും. ബാക്കി നമ്മുടെ കവക്ക ഉസ്താദ് ഉണ്ട്, മറ്റുള്ള ഉസ്താദ്മാരെല്ലാം നല്ലപോലെ പറഞ്ഞു തരുന്നവർ. ഞാനിപ്പോ കൂടുതലായി സംസാരിക്കുന്നില്ല. ഞമ്മോ ഇത് ഇവിടെ സംഘടിപ്പിച്ചത് പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സംഘടനയായ SSSF-ന്റെ യുവാക്കൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. SSF എന്ന് പറയുമ്പോൾ പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യുവാക്കൾ ബാല്യക്കാരാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്ത് എന്ന നിലക്ക് നാട്ടിന്റെ നാനാ ഭാഗങ്ങളിലും ഇന്ത്യയിലും പുറത്തും എല്ലാം അറിയപ്പെട്ട ഒരു സംഘടനയാണ്. അവരുടെ ലക്ഷ്യം എന്താണ്? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഖിദ്മത്ത് എന്ന നിലക്ക് ഇവിടെ അള്ളാഹുവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയും ഇതിനും ശക്തിപ്പെടാനും ഇതിനായി ഇത്ര ജനങ്ങളെല്ലാം ഇതിനെ സ്നേഹിക്കാനും പരിശ്രമിക്കാനെല്ലാം കാരണമായത്. ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് ചെയ്ത നിഅമത്തിലേക്ക് അയിരിക്കാറ്റും അതുമില്ല. കണക്കില്ലാത്ത നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ചെയ്ത് പോറ്റി വളർത്തി നമ്മളിപ്പോൾ ഉള്ള ഈ ഹാലിലേക്ക് അള്ളാഹു എത്തിച്ചു. ഈ ചെയ്ത നിഅമത്തുകളെല്ലാം നമ്മൾ എണ്ണാൻ വേണ്ടി പുറപ്പെട്ടാൽ ഇത് നമ്മൾക്കൊന്നും സാധിക്കാത്ത കാര്യമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ ഇല്ലായ്മ തരത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് അത് വലിയ ഒരു നിഅമത്താണ്. ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു തായ്യിബ് സിക്കന്ദർ റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ട് നിഅമത്തുകൾ ഇവിടുത്തെ ഒറ്റൊരു മഖ്ലൂഖും ജീവമുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ എല്ലവും രണ്ട് നിഅമത്ത് ഇല്ലാതെ ഇല്ല. ഒന്ന് നിഅമത്തുൽ ഈജാദ്, ഇല്ലായ്മ തരത്തുനിന്ന് ഉണ്ടാക്കുക എന്നുള്ളത്. ഇല്ലായ്മ തരത്തുനിന്ന് ഉണ്ടാക്കിയ ഒരു നിഅമത്ത് അത് എല്ലാവർക്കും ഇവിടെ എത്തിക്കപ്പെട്ടതായിരിക്കുന്ന എല്ലാ ജീവമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാത്തിലേക്കുള്ള ഒരു നിഅമത്താണ്. പിന്നൊന്ന് നിഅമത്തുൽ ഇംദാദ്, ഈ പടച്ചതായിരിക്കുന്ന ഇല്ലായ്മത്തിൽ നിന്ന് ഉണ്ടാക്കിയതായിരിക്കുന്ന ഈ സാധനം ഇവിടെ മനുഷ്യരാവട്ടെ അല്ലാത്തതാവട്ടെ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അതിവിടെ നിലനിൽക്കുന്നോളത്തോളം അതിലേക്ക് വേണ്ടുന്ന ഒത്താശയങ്ങളും സൗകര്യങ്ങളും ഒക്കെയും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പിന്നൊരു നിഅമത്താണ്. ഇത് ഏതൊരു ജീവമുള്ള വസ്തുവാവട്ടെ ജീവമില്ലാത്തതാവട്ടെ എല്ലാത്തിലേക്കും ഉള്ളതായിരിക്കുന്ന അള്ളാഹുവിന്റെ നിഅമത്താണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് നമ്മുടെ ഇശാറത്തിനും വറക്കത്തിനും നമ്മൾക്കുള്ളതായിരിക്കുന്ന ഹയാത്തിനും നമ്മുടെ മൂത്തിനും അതിന്റെ ശേഷവും എല്ലാം അള്ളാഹു ചെയ്യുന്ന നിഅമത്തുകൾക്ക് അതിലേക്ക് അതിരും അറ്റവും ഇല്ലാത്തതാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ആള് അല്ലയാണ്. സുബൈന്റെ ഉടനെ സുബൈക്ക് ചെല്ലുന്ന ഔറാദിൽപ്പെട്ട ഒരു ദിക്റാണ്, അല്ലാഹുമ്മ വമാ അസ്ബാബി മിൻ നിഅമത്തിൻ ഫമിൻക വഹദക ലാ ശരീക ലക് ഫലക്കൽ ഹംദു വലക ശുക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓരോരാളും നേരം വെളുത്താൽ ഈ ദിക്ർ പറയണം. എന്താണത്? യാ അല്ലാഹുവേ, മാ അസ്ബാബി മിൻ നിഅമത്തിൻ, എന്നിൽ വല്ല ഒരു നിഅമത്തുകൾ ഉണ്ടെങ്കിൽ അത് ഫമിൻക, അത് നിന്റെ വക്കെന്നാണ്. വഹദക, നീ തന്നെ ഒരുവനായിരിക്കുന്ന സ്ഥിതിക്ക് അത് നിന്റെ വക്കെന്നുള്ളതാണ്, അല്ലാതെ എൻ്റെത് ഒന്നും ഇല്ല എന്നതിൻ്റെ അർത്ഥം. ഞാനും എൻ്റെ ഉള്ളതെല്ലാം നിന്റേതാണെന്നാണ് അതിൻ്റെ മാന. ലാ ശരീകരക്ക്, അതിലേക്കൊരു കൂറ് വേറെ ഇല്ല, വേറെ ആരും ഇതിലേക്ക് കൂറില്ല, എല്ലാം അത് നിന്റേതാണ്. ഫലക്കൽ ഹംദു വലക്കസ്സുക്ക്, അതിന് വേണ്ടി
നിനക്ക് ഞാൻ അല്ലാ ഞാൻ നന്ദി ചെയ്യുന്നു, നിനക്ക് ഞാൻ ശുക്ര ചെയ്യുന്നു, ഞാൻ സ്തുതിക്കുന്നു പഠിച്ചവനെ. അങ്ങനത്തെ എല്ലാ ന്യായമത്തുകളും നിന്റേതാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. സമ്മതിക്കാണ്ട് നിർവാഹമില്ല സഹോദരന്മാരെ. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഉമ്മാന്റെ പള്ളിയിൽ 8-ഓ 10-ഓ മാസം അവിടെ താമസിപ്പിച്ച് അവിടെ നമുക്ക് വേണുന്ന 4 മാസം കഴിഞ്ഞതിന് ശേഷം റൂഹെല്ലാം തടിയിൽ നടത്തി അതിന് ശേഷം നമ്മൾ ഈ ഭൂമിയിലേക്ക് പുറപ്പെടുന്നത് വരെ ഉള്ളതായിരിക്കുന്ന വേണുന്ന ഭക്ഷണങ്ങളും ആഹാരങ്ങളൊക്കെ തന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അള്ളാഹു നമ്മളെ പോറ്റി വളർത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൻ്റെ അകത്ത് ഈ ഗർഭം ചുമന്ന ഉമ്മയോ അല്ലെങ്കിൽ ഈ ഗർഭം പിന്നെ ജന്മം നൽകിയ ബാപ്പയോ ആരും ഇതിൽ കൂറില്ല. അത് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുവനായ റബ്ബാണ് ഇതിലേക്കൊക്കെയും ഇതൊക്കെയും പോറ്റി വളർത്തുന്നത്. അങ്ങനത്തെ വലുതായിരിക്കുന്ന ന്യാമത്ത് എല്ലാം അള്ളാഹു നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ കുറെ ഒന്ന് വിഷയത്തിനോട് വിഷയം തുടർന്നുകൊണ്ട് കുറെ സംസാരിക്കേണ്ടി വരും. ആ ഭാഗത്തിലൊന്നും ഞാൻ കിടക്കുന്നില്ല. നമുക്ക് ഇപ്പോൾ തിന്നല് കുടിക്കല് എന്നുള്ളത് ഒരു നിയമത്താണ്. നമ്മൾ വേണ്ട സമയത്തിൻ്റെ അകത്ത് നമ്മൾ തിന്നുന്നു കുടിക്കുന്നു. അത് നമ്മൾക്കൊരു വലിയതായിരിക്കുന്ന അള്ളാഹു ചെയ്ത ഒരു നിയമത്താണ്. അതേപോലെ തന്നെ ഈ തിന്നതും കുടിച്ചതെല്ലാം ഇതിനെ പുറത്തേക്ക് ഇതിനെ ഒഴിവാക്കലും ഹാരിയാക്കലും അതിൻ്റെ സമയമാകുമ്പോൾ അതിലേക്ക് പുറത്തേക്ക് വിടലും അതും ഒരു നിയമത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് അവസാനം കഴിച്ചതിൻ്റെ ശേഷം അതേപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ കുടിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ അൽഹംദുലില്ലാ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നു. അള്ളാഹു ചെയ്ത വലിയ ഒരു നിഅമത്താണെന്ന് നിലക്ക്. ഇതേപോലെ തന്നെയാണ് ഒരാൾ മൂത്രിച്ചാലും കാശിച്ചാലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹില്ലദി അദ്ഹബനിൽ അദാ വഅഫാനി. അള്ളാഹ് നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ. ഉഫ്രാനൊക്കെ അലഹമ്മദില്ലാല്ലതി അദബനില്ലാതെ വാഫാനി. പഠിച്ചവനെ എനിക്ക് ഞാൻ നിന്നെ എന്നോട് പൊറുക്കലിനെ തേടുന്നു. അല്ല നീ എൻ്റെ ഭക്ഷണം എനിക്ക് നീ തന്നു, കുടിക്കാൻ തന്നു, എല്ലാം തന്നു. ഇത് വലിയതായിരിക്കുന്ന നിഅമത്താണ്. ഈ നിഅമത്തിലേക്ക് എനിക്ക് ശുക്ര ചെയ്യാൻ എന്നെ കൊണ്ട് സാധ്യമല്ല. അത്രയും വലിയതായിരിക്കുന്ന കനത്തതായിരിക്കുന്ന നിഅമത്താണിത്. ഇതിനെ നീ എൻ്റെ പള്ളിയിൽ ഇതിനെ ദഹിപ്പിച്ചിട്ട് ജീർണയാക്കിയിട്ട് എനിക്ക് പുറത്തുപെടാൻ വേണ്ടിയിട്ട് അവകാശമാക്കി തന്നു. ഇത് എൻ്റെ കൈ കൊണ്ടിട്ടുണ്ടായതല്ല, ഇതെല്ലാം നിൻ്റെതാണ്. അതുകൊണ്ട് ഈ നിയമത്തിലേക്ക് എനിക്ക് ശുക്ര ചെയ്യാൻ സാധിക്കില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് പടച്ചവൻ ഞാൻ പൊറുക്കലിനെ തേടുന്നു. ഇത് വലിയ നിയമത്താണ്, ഒരു കനത്ത നിയമത്താണ് പടച്ചവൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയിട്ട് പറയുന്നു. ഉഫ്രാനക്ക് അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുക്കാണ്. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അദബാനില്ല അദാ വഅഫാനി. എൻ്റെ തടിയിലുള്ള കെട്ടിയതായിരിക്കുന്ന എൻ്റെ കാഷ്ടവും എൻ്റെ മൂത്രവും അതെല്ലാം എന്നെ തൊട്ട് പോക്കിയ അള്ളാഹുവിനേക്കാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇത് വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഇതൊരു ചില്ലറ ഒരു പുള്ളര കളിയെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന വലിയതായിരിക്കുന്ന ഒരു ഖലീഫയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അവിടെ പരിചയപ്പെടുത്തിയത് എന്താണ്? ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഈ ഖലീഫ, അയാൾ അക്ബർ മുലൂക്കി ദുന്യ എന്ന് ദുന്യാവിൻ്റെ അന്നത്തെ കാലത്തുള്ള രാജാക്കന്മാരിൽ വെച്ചൊരു വലിയ രാജാവാണ്. ഹിജറിൻ്റെ 2-ാം നൂറ്റാണ്ടുകാരനാണ് മൂപ്പർ. വലിയതായിരിക്കുന്ന അറിയപ്പെട്ടതായിരിക്കുന്ന വിവരമുള്ളതായിരിക്കുന്ന ആളാണ്. ആലിമീങ്ങളെല്ലാം വലിയ ബഹുമാനിക്കുന്നവരും ആലിമീങ്ങൾക്ക് എല്ലാം ഇൽമിനോടും ഇൽമിൻ്റെ അഹരികാരോടും വലിയ ഫിസുള്ളതായിരിക്കുന്ന ഖലീഫയാണെന്ന് അദ്ദേഹത്തിനെ താരിഖിൻ്റെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനത്തെ വലിയ ഒരു മഹാനാണ് ആരി ഈ ഹാറൂൺ റഷീദ്. അങ്ങനെ ഹാറൂൺ റഷീദ് വന്നിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ സിംഹാനത്തിൽ അയാൾ വന്നിട്ടിരിക്കുന്നു. കൂടെ അയാളെ മന്ത്രിമാരും വസീറന്മാരെല്ലാം അയാളെ കൂടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാറൂൺ റഷീദ് വന്ന് ഇരുന്ന സന്ദർഭത്തിൽ യുദ്ധവിവാദത്തിൽ വലിയ വലുതായിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും വലിയ വലുതായിരിക്കുന്ന നേതാക്കളൊക്കെയും സദസ്സിലുണ്ടായിരുന്നു. ആ സമയത്തിലാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സമ്മാക്കുൽ വായിൽ എന്ന് പറയുന്ന വലിയൊരു മഹാൻ അവിടെ വന്നു.
ആറും റഷീദാണെങ്കിലോ ആലിമീങ്ങളെയും പണ്ഡിതന്മാരെല്ലാം വലിയ ബഹുമാനിക്കുന്ന ആളാണ്. മൂപ്പര് മുഹമ്മദ് ബിൻ സമാഅത്തുൽ വായിൽ എന്ന് പറഞ്ഞാൽ വലിയ ഒരു വയത് പറയുന്ന വലിയതായിരിക്കുന്ന ഒരു മഹാനായ ഒരു പണ്ഡിതനാണ്. അള്ളാഹിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരു മഹാനാണ്. അദ്ദേഹം ഈ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ രാജാവ് അയാൾക്ക് കസാല വെച്ച് കൊടുത്ത് അയാളെ ബഹുമാനിച്ച് ആദരിച്ച്. അങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് രാജാവിനിക്ക് ഈ ഹാറൂൺ റഷീദിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. ആ വെള്ളം ആവശ്യപ്പെട്ട് ദാഹിച്ച സമയത്ത് അപ്പോൾ ആരോ കൊണ്ട് ഒരു കൂസിൽ വന്ന് ഭവനത്തിൻ്റെ അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഈ കുടിക്കാൻ നോക്കുമ്പോഴേക്ക് ഈ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സമാഅത്തുൽ വായിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖലീഫ നിങ്ങൾ ഇത് കുടിക്കാനായിട്ടില്ല, ഒരു കാര്യം നിങ്ങളോട് പറയാൻ. ഇപ്പോൾ നിങ്ങൾ ഇത് വലിയതായിരിക്കുന്ന ദാഹിച്ച ഒരു സന്ദർഭമാണ്, പിന്നെ നിങ്ങളിപ്പോൾ വെള്ളത്തിലേക്ക് ആവശ്യപ്പെട്ടത്. ഈ വെള്ളം കാലം നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഇനി തന്ന് നിങ്ങളുടെ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് കിട്ടാണ്ടായിട്ട് നിങ്ങൾ ദാഹിച്ച് ബുദ്ധിമുട്ടി എന്ന് വെക്കാം, അപ്പോൾ നിങ്ങൾ എന്താക്കും? അപ്പോൾ ഞാൻ ഈ എൻ്റെ ദാഹത്തിനെ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ രാജസ്ഥാനത്തിൻ്റെ പകുതി തന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറുണ്ട്. കാരണം എനിക്ക് എല്ലാത്തിനേക്കാളും വലുതി എൻ്റെ രാജസ്ഥാനല്ലേ, എൻ്റെ തടിയാണ്, ഇത് വെച്ചവാണോ അതിന് വേണ്ടിയിട്ട് ഞാൻ പകുതി നേരെ പകുതി എൻ്റെ രാജസ്ഥാനത്തിന് നേരെ പകുതിനെ കൊടുത്തിട്ടെങ്കിലും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് എടുത്തിട്ട് കുടിക്കുന്നു. അന്നാ കുടിച്ചോളി, അന്നാക്കല്ലോ അള്ളാഹു നിങ്ങൾ സന്തോഷത്തിലാക്കേണ്ട നല്ല വിഷയമാണ്, നിങ്ങൾ കുടിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ കുടിച്ചു. കുടിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ്, ആ കുടിച്ചല്ലോ, ഇപ്പോ ഇനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ പള്ളിയിൽ തന്നെ ബാക്കിയാക്കി ഇത് പുറത്ത് പോയില്ല നോക്ക, ഇതിങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കും? അപ്പൊ പറഞ്ഞ്, ഞാൻ ഈ എൻ്റെ അങ്ങനത്തെ ഒരു അവസ്ഥ ഘട്ടം വന്നുപോയെങ്കിൽ എൻ്റെ ഈ രാജസ്ഥാനം മുഴുവനും ഞാൻ കൊടുത്തിട്ട് ഞാനിരുന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഖലീഫ പറഞ്ഞു. അപ്പോ മുഹമ്മദ് ബിൻ സമാഅത്തുൽ വായിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പൊ നിങ്ങളൊരു രാജസ്ഥാനത്തിന്റെ ബല ഇത്രന്നല്ലേ, ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെയും പിന്നെ ഒരു മൂത്രത്തിൻ്റെയും ഒരു ഫോർ അത്ര മാത്രമേ അത്രയൊക്കെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കുള്ളതായിരിക്കുന്ന ഈ രാജസ്ഥാനത്തേക്കുണ്ട് എന്ന് പറയപ്പെട്ട മുഹമ്മദ് ബിൻ സമാഅത്തുൽ വായിദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ ദുനിയാവുമായിട്ട് നിങ്ങൾ കെട്ടി മറിയണ്ട, ഇതിപ്പോൾ താൽക്കാലികമായിട്ടുള്ളതാണെന്ന് ഉപദേശിച്ചപ്പോൾ ഹാറൂൺ റഷീദ് കരഞ്ഞുപോയി എന്ന് പറയുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് കണക്കില്ലാത്ത നിഅമത്ത് ചെയ്തുകൊണ്ട് നമ്മളെ പോറ്റി വളർത്തുന്ന ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും റബ്ബിനെ ഓർമ്മ വെച്ച് റബ്ബിൻ്റെ ഓർമ്മയോടുകൂടി ഞാനും നിങ്ങളിവിടെ ജീവിക്കേണ്ടി വരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഭൂമിയിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ താൽക്കാലികമായ ഒരു ജീവിതമാണ് എനിക്കും നിങ്ങൾക്കുള്ളത്. നമ്മളിപ്പോൾ അടുത്ത ഭാവിയിൽ അടുത്ത അവധിയിൽ നമ്മളൊക്കെയും ഇവിടുന്ന് സ്ഥലം കാലിയാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾക്ക് പിന്നെ നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ പോകുന്നതല്ല. ഇവിടെ എന്താണ് ബലത്കാരമായിട്ടാണ് ഇവിടുന്ന് എല്ലാ ഒരാളെയും അള്ളാഹുവിടെ മരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു ബാത്തുത്ത മിസ്റി റളിയല്ലാഹു അൻഹു പറയുന്നു, നീ മുക്രഹൻ അനിൽ ഔത്താൻ ഇദർതഹൽത മുക്രഹൻ അനിൽ ഔത്താൻ, നീ ബലത്കാരമായിട്ട് നിന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. അപ്പൊ നിന്റെ ഗതി എന്തായിരിക്കുമെന്ന് നീ ഒന്ന് നല്ലോണം ചിന്തിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ആരും നമ്മൾ മരിക്കാൻ എന്തുകൊണ്ട് തയ്യാറില്ല? ഇവിടെ രാത്രിയും പകലും കഷ്ടപ്പെട്ടിട്ട് സമ്പാദിച്ചതായിരിക്കുന്ന സ്വത്തുകളാണ് ഇവിടെ ഉള്ളത്. മാത്രമല്ല നമ്മൾ കെട്ടിയ പോരാ, നമ്മളെ ഏർപ്പാട്, നമ്മളെ സംവിധാനങ്ങൾ ഇതെല്ലാം വിട്ടുപോകാൻ നമ്മൾ അത്ര പക്കം ഇവിടെ തയ്യാറില്ല. അപ്പൊ ഇതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതിനെ വെച്ചിട്ട് മരിക്കാൻ തയ്യാറില്ലാത്ത. അതുകൊണ്ടിട്ട് ഇവിടുന്ന് ബലത്കാരമായിട്ട് ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകുന്ന ഗതി വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനത്തെ ദിവസത്തിന് വേണ്ടി ഈ ഞാനും നിങ്ങളും എല്ലാ ആൾക്കാരും അള്ളാഹുവിന് വേണ്ടി എൻ്റെ വിളിക്ക് വേണ്ടിയിട്ട് ഉത്തരം ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ തയ്യാറായി ഇരിക്കണം. അതിനൊക്കെ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ. നമ്മളെ അടുത്തതായിരിക്കുന്ന സംഘാടകർ ഒരുമിച്ച് കൂട്ടിയ ഈ സദസ്സ് അത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും അവർക്കും നമ്മൾക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബാക്കിയുള്ളതെല്ലാം